ക്രൈസ്തവർ പീഠാനുഭവ സ്മരണയിൽ ദുഃഖവെള്ളി ആചരിച്ചു. ക്രിസ്തുനാഥന്റെ പീഡാനുഭവ സ്മരണ പുതുക്കി ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. റോമിൽ നടന്ന പാദം കഴുകൽ ശുശ്രൂഷയ്ക്കും കുരിശിന്റെ വഴിക്കും ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ നേതൃത്വം നൽകി. And opened the way to a new heavens and a new earth, quotation from Revelation 21. Especially today, Good Friday, the Church commemorates with deep spiritual union the death of the Son of God on the cross. In his cross, the Church sees the tree of life, which blossoms in new hope. നെയ്യാറ്റിൻകര കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന പാദം കഴുകൽ ശുശ്രൂഷയ്ക്ക് രൂപതാമെത്രാൻ അഭ്യുവിനെ വിൻസെന്റ് സാമുവേൽ പിതാവ് നേതൃത്വം നൽകി. അന്തിമ ഭോജനവേളയിലീശൻ പന്തിയിൽ നിന്നുമേഴുന്നേറ്റു ജലകുംഭങ്ങളിലൊന്നുമെഴുത്ത കരുണാപൂരിതനാം ഭഗവാൻ. അന്തിമ ഭോജന പന്തിയിൽ നിന്നുമേഴുന്നേറ്റു ജലകുംഭങ്ങളിലൊന്നുമെടുത്ത കരുണാപൂരിതനാം ഭഗവാൻ. കഴുകുകയായി ശിഷ്യന്മാരുടെ ദുഃഖവെള്ളി ദിനത്തിൽ രാവിലെ 7:30 നെയ്യാറ്റിൻകരയിൽ കുരിശിന്റെ വഴി ആരംഭിച്ചത്. വഴുതൂരിൽ നിന്നും ആരംഭിച്ച കുരിശിന്റെ വഴി നെയ്യാറ്റിൻകര പട്ടണത്തിൽ കൂടി കത്തീഡ്രൽ ദേവാലയത്തിൽ സമാപിച്ചു. തച്ചൻകോട് ഇടവകയിലെ കുരിശിന്റെ വഴിക്ക് ഫാദർ ജസ്റ്റിൻ നേതൃത്വം നൽകി. തച്ചങ്കോട് വിശുദ്ധ യോവാക്കി ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴി സംഘടിപ്പിച്ചു. സബ്സ്റ്റേഷനുകളായ കുറ്റിച്ചൽ വിശുദ്ധ മരിയഗുരേത്തി ദേവാലയവും ഉത്തരങ്കോട് വിശുദ്ധ കൊച്ചുത്രേസ്യ ദേവാലയവും സംയുക്തമായാണ് കുരിശിന്റെ വഴി സംഘടിപ്പിച്ചത്. കുരിശിന്റെ വഴിക്ക് ഇടവക വികാരി ഫാദർ ജസ്റ്റിൻ നേതൃത്വം നൽകി. കുരിശിന്റെ വഴി കുറ്റിച്ചൽ ജംഗ്ഷനിൽ പോയി തിരിച്ച് ദേവാലയത്തിൽ എത്തിച്ചേർന്നു. കുരിശിന്റെ വഴി പ്രാർത്ഥനകൾക്ക് ബ്രദർ അജീഷ് ദാസ് നേതൃത്വം നൽകി. വൈകുന്നേരം 3:00 പീഡാനുഭവ അനുസ്മരണവും പ്രാർത്ഥനാ ശുശ്രൂഷകളും ഞാൻ കണ്ടില്ല. എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. മുതിയാവിള ദേവാലയത്തിലെ കുരിശിന്റെ വഴി ശ്രദ്ധേയമായി. നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. സംഗീതകൻ പറയുന്നത് പോലെ കർത്താവിന്റെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ
നാം നശിക്കാതിരിക്കുകയും ചെയ്യുന്നത്. പണ്ഡിതരോടും വിലാപത്തോടും പ്രായശ്ചിത്തം ചെയ്യുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. കാരണം നമ്മെ ഓരോരുത്തരെയും നശിപ്പിക്കാൻ പോകുന്ന പാപത്തിൻ്റെ തീരുമാനങ്ങൾ നമ്മുടെ മാത്രം ശരിയാണ്. മുതിയാവിള ദേവാലയത്തിൽ നടന്ന കുരിശിൻ്റെ വഴിക്ക് ഇടവക വികാരി ഫാദർ ഷൈമോൻ ഐ വി ഡി നേതൃത്വം നൽകി. സബ്സ്റ്റേഷനുകളായ കാട്ടാക്കട ക്രിസ്തുരാജ ദേവാലയവും പട്ടകുളം സെൻറ് ആൻ്റണീസ് ദേവാലയവും കുളത്തോട്ടുമല സെൻറ് ജോർജ് ദേവാലയവും സംയുക്തമായാണ് കുരിശിൻ്റെ വഴി സംഘടിപ്പിച്ചത്. തിരുക്കർമ്മങ്ങൾക്ക് ബ്രദർ റിജോയ് ഐ വി ഡി, ബ്രദർ സതീഷ് തുടങ്ങിയവർ ഇടവക വികാരിയെ സഹായിച്ചു. കുളത്തോട്ടുമല ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച കുരിശിൻ്റെ വഴി ചൂണ്ടുപലക വഴി മുതിയാവിളയിൽ സമാപിച്ചു. 3 മണി മുതലാണ് പീഡാനുഭവ അനുസ്മരണവും മറ്റ് ശുശ്രൂഷകളും നടന്നത്. കേന്ദ്രമന്ത്രി കെ വി തോമസ് ബിഷപ്സ് ഹൗസ് സന്ദർശിച്ചു. കുരിശുമല സന്ദർശനത്തിന്റെ ഭാഗമായി കേന്ദ്രമന്ത്രി കെ വി തോമസ് ബിഷപ്സ് ഹൗസ് സന്ദർശിച്ചു. തികച്ചും സൗഹൃദപരമായ സന്ദർശനമാണെന്നും ബിഷപ്പും മോൺസിഞ്ഞൂറുമായി രൂപത ആരംഭിച്ചതു മുതൽ നല്ല ബന്ധമാണ് പുലർത്തുന്നതെന്നും രാഷ്ട്രീയപരമായ ഒരു സന്ദർശനമല്ല എന്നും കേന്ദ്രമന്ത്രി. ഞാൻ എത്രയോ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു. ഞാൻ എം പി ആകുന്നതിന് മുമ്പ് വന്നിട്ടുണ്ട്, എം പി ആയതിനു ശേഷം വന്നിട്ടുണ്ട്. ഞാൻ എം എൽ എ ആയിരുന്ന 2001 മുതൽ 2009 വരെ മിക്കവാറും ഇവിടെ വന്നു. കാരണം എനിക്കൊരു പ്രത്യേകമായ ബന്ധമുള്ള രൂപതയാണ്, കാരണം ഞങ്ങളുടെ രൂപതകളെയാണ് സ്വല്പം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. പാവപ്പെട്ട ആളുകൾ കൂടുതലുള്ള രൂപതയാണ്. പാവപ്പെട്ട സ്വാഭാവികമായിട്ട് ഈ രൂപതയുടെ എല്ലാ കാര്യങ്ങളിലും സ്വാഭാവികമായിട്ട് ഡ്രാവും മോണസിനൊക്കെ ബന്ധപ്പെടാറുണ്ട്. അതുകൊണ്ട് അതുമാത്രമല്ല, കുരിശുമല ഞാൻ ഇതിനു മുമ്പും പോയിട്ടുണ്ട്. ഈ ഇന്നലെ തിരുവനന്തപുരത്ത് വന്ന സാഹചര്യത്തിൽ ഇവിടെയും കൂടി വന്ന സാഹചര്യങ്ങളിൽ പോയിട്ട് തിരിച്ചേർന്നാണ്. അങ്ങനെ എന്തോരം കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. കുടുംബത്തിലെ അംഗമെന്ന നിലയിൽ രാഷ്ട്രീയം ഞാൻ പറയാനുള്ളത്, ഇവിടെ വന്നത് ഈ സഭയുമായി ഇവിടെ വന്നത് നാളത്തെ ബന്ധമുള്ള ഒരാളാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ എം എൽ എ ആകുന്നതിന് മുമ്പ്, എം പി ആകുന്നതിന് മുമ്പ് ഇവിടെ വരികയും ഞാനും അന്ന് തലക്ഷി ആകും ഞാൻ എന്ന് പറയാം. ഡി എലക്ഷൻ, ഞങ്ങളുടെ ഡി എലക്ഷനായിട്ട് ഇവിടെ വരികയും രൂപത രൂപീകരിച്ച കാലഘട്ടം ഇവിടെ വരാം. രൂപത രൂപീകരിച്ച കാലം ഇവരുമായിട്ട് ബന്ധപ്പെടാറുണ്ട്. ഈ ഇവിടെ എല്ലാവരുമായിട്ടും എനിക്ക് നല്ല ബന്ധമുള്ളതാണ്. സഭ പറയാനുള്ളതൊക്കെ സഭ പറയും. കുരിശിന്റെ പാവന സ്മരണയിൽ മേലാരിയോട് മാറനല്ലൂർ ദേവാലയങ്ങൾ ദുഃഖവെള്ളി ആചരിച്ചു. നിന്ദുഃഖമതിരു കാണാത്തതല്ലോ പെരുകുന്ന സന്താപമുനയില്ലാതെല്ലാശ്വാസമേകുവ ആകുലനായി മുറ്റുന്ന ദുഃഖത്തിൽ. മേലാരിയോട് മദർ തെരേസ ദേവാലയം സംഘടിപ്പിച്ച കുരിശിന്റെ വഴിക്ക് ഫാദർ ഇമ്മാനുവൽ നേതൃത്വം നൽകി. ഭക്തിസാന്ദ്രമായി നടന്ന കുരിശിന്റെ വഴി പ്രാർത്ഥനകൾക്ക് ആന്റണി ഉപദേശി നേതൃത്വം നൽകി. വൈകുന്നേരം 5 മണിക്ക് മാറനല്ലൂർ സെന്റ് പോൾസ് ദേവാലയത്തിൽ ഫാദർ ഇമ്മാനുവലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പീഡാനുഭവ അനുസ്മരണവും ശുശ്രൂഷകളും സംഘടിപ്പിച്ചു. അവൻ അതുലങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും ഉയർത്തപ്പെടുകയും ചെയ്യും.
അനേകം ജനങ്ങളുടെ പരിഭ്രാന്തരാണ്. രാജാക്കന്മാർ അവൻ മൂലം നിശബ്ദരാണ്. അവരോട് പറഞ്ഞിട്ടില്ലാത്തവർ അവർ കാണും. വൈദികനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചു. നമ്മുടെ പ്രതിഷേധം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കുന്നത്തുകാല് വരെ പോയിട്ട് അവിടെ ഒരു ചെറിയൊരു സമ്മേളനവും കഴിഞ്ഞ് മടങ്ങുന്ന മിനിമം ഒരു പരിപാടിയായിട്ട് മാറ്റാതെ സമൂഹത്തിൽ നന്മ ചെയ്യുവാനായിട്ടുള്ള കടപ്പാട് എല്ലാവർക്കുമുണ്ട്. അത് വൈദികർക്ക് മാത്രമല്ല, സമൂഹത്തിലുള്ള എല്ലാവർക്കും. നന്മ ചെയ്യുന്നവരെ ദ്രോഹിക്കുകയും അവരെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലും ഉണ്ടാവുക എന്ന് പറയുമ്പോഴത്തേക്ക് വളരെയേറെ വേദനാജനകമായിട്ടുള്ള ഒന്നാണ്. സമൂഹത്തിൽ സാധാരണ ജനങ്ങൾക്ക് പോലും വഴി നടക്കുവാനും ശരിയാവണ്ണം യാത്ര ചെയ്യുവാനും സാധിക്കാത്ത സാഹചര്യങ്ങൾ കുന്നത്തുകാൽ ജംഗ്ഷനിൽ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ നാടിൻ്റെ വേദന തന്നെയാണ്. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സാധാരണ അതുവഴി നടന്നു പോകാനായിട്ട് സ്വസ്ഥമായിട്ട് നടന്നു പോകാനും രാത്രി 9 മണിക്ക് ശേഷം പലപ്പോഴും അവിടെ സാമൂഹ്യപരമായിട്ടുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ വളരെ ശല്യത്തിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇന്നലെ വരെയുള്ള കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അവസാനത്തെ സംഭവമായിരുന്നു ഈ ശനിയാഴ്ച ഈസ്റ്റർ ആഘോഷിക്കുന്ന വിശ്വാസികളൊക്കെ പള്ളികളിലായിരുന്ന സമയത്ത് സർക്കാരെയൊക്കെ തടഞ്ഞു നിർത്തി അവരെ അസഭ്യം പറയുകയും അതിനെ തുടർന്ന് അതുവഴി വന്ന വൈദികനായ ജോയി മത്യാസച്ചൻ, അദ്ദേഹം ഈ നാടിൻ്റെ തന്നെ കുന്നത്തുകാലിൻ്റെയും മണിവിളയുടെയും നാടിൻ്റെ തന്നെ പൊന്നോമനപുത്രനായ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്ത സഹപ്രവർത്തകനെയും തടഞ്ഞു നിർത്തി വാഹനത്തെ അടിച്ചു തകർക്കാനായിട്ട് പരിശ്രമിക്കുകയും അതോടൊപ്പം അവരെ കഴുത്തുകുത്തി ഷർട്ടിന് കുത്തിപ്പിടിച്ച് അടിക്കുകയും സഹപ്രവർത്തകനായിട്ട് അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നവനെ ദൂരേക്ക് വലിച്ചഴച്ചു കൊണ്ടുപോയി തല്ലുകയും ചവിട്ടുകയും അടിക്കുകയൊക്കെ ചെയ്തിട്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിന് ശേഷം അവിടെ നിന്ന് മുങ്ങുകയും ചെയ്ത ഇങ്ങനെയുള്ള സമൂഹ വിരുദ്ധരെ കണ്ടെത്തി മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് അർഹമായിട്ടുള്ള സമൂഹത്തിന് തന്നെ നിരക്കാത്ത രീതിയിൽ ചെയ്ത ഈ കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകേണ്ടുന്നത് അത്യാവശ്യമാണ്. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ പൗരന്മാർക്ക് നൽകിയ ഭരണഘടന അവകാശങ്ങളായ പൗരസ്വാതന്ത്ര്യങ്ങളായ സഞ്ചാര സ്വാതന്ത്ര്യത്തെയും മതസ്വാതന്ത്ര്യത്തെയും ലംഘിക്കുന്നതിന് കൂട്ടുനിന്ന സാമൂഹ്യ ദ്രോഹികളായ ഗുണ്ടകളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ജ്വലിക്കുന്ന ധാർമ്മിക യുവജന പ്രസ്ഥാനമായ KCYM KLC യുടെയും കരുത്തരായ സമരഭടന്മാർ നയിക്കുന്ന പ്രതിഷേധ റാലിയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മണിവിള ഇടവുകാരി റവറന്റ് ഫാദർ ജോസഫ് രാജേഷും പാലിയോട് ഇടവുകാരി റവറന്റ് ഫാദർ തോംസണും KCYM KLC യുടെയും ഭരോന രൂപതാ ഭാരവാഹികൾ നേതൃത്വം നൽകുന്ന പ്രതിഷേധ റാലിയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ജാതിമത വ്യത്യാസമില്ലാതെ ഈ നാട്ടിലെ പട്ടിണിപ്പാവങ്ങൾക്കും ആനന്ദഹീനർക്കും എന്നും സമാശ്വാസം നൽകിക്കൊണ്ടിരിക്കുന്ന